Hello friends, welcome back to Milu's World. İndi yani burada bir godambattinte payasathinte recipe aayittanu vannittullathu. Appam idine kavanum perunde. Oro naattile endakke perunnu arilla. Ningala naattile vera endengilum perane comment cheyanam. Appol videoyilottu pogunnathinu munpu aarengilum ee channel subscribe cheyyathe kaanunnavarundengil onnu subscribe cheyyan marakkarude. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കിലോ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് കുത്തിയ ഗോതമ്പം വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിയതാണ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാ ഗോതമ്പം കുത്തി എടുത്താലും മതി എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അധികം വെള്ളം വെക്കണം മറ്റ് ഗോതമ്പ് വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിന്റെ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 5 തേങ്ങ എടുത്തിട്ടുണ്ട് 5 തേങ്ങയുടെ പാല് ഒന്നാം പാൽ വേറെയും രണ്ടാം പാൽ വേറെയും ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഗോതമ്പം വെന്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്കായ ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1.5 കിലോ ഗോതമ്പ് ഉള്ളതുകൊണ്ടാണ് അത്ര ഉപ്പ് ചേർത്തത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ ചെറിയ ജീരകമാണ് നല്ല ജീരകം എന്ന് പറയാം അപ്പോൾ ഇതൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക പൊടിച്ച് ചേർക്കണ്ട ചതച്ച് ചേർക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് കുറച്ച് പട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ പട്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ അര മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു 10 ഏലക്കായയും ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് അധികം ചെറിയ ഉള്ളി വേണം അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഒന്ന് നടു ചീന്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇത് അരച്ചെടുക്കരുത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി ഓവറായിട്ട് അരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇതേ ഒരു രീതിയിൽ എടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചതഞ്ഞു വന്നിട്ടേ ഉള്ളൂ ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇത് ഓവറായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കരുത് ഇത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗോതമ്പത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ എത്തുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ തേങ്ങാപ്പാലും ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതിലേക്ക് 3 കിലോ ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര നമ്മൾ ഇതുപോലെ ഉരുക്കി ഒഴിച്ച് കൊടുക്കണം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ 1.5 കിലോ ഗോതമ്പത്തിലേക്ക് 3 കിലോ ശർക്കരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ഇതുപോലെ ചിരകിയത് ഒന്ന് കൈക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓവറായിട്ട് കൈക്കൊണ്ട് ഞവണ്ടി കൊടുക്കരുത് അപ്പോൾ നമ്മുടെ തേങ്ങ പീലയായി പോകും അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചരി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കുതിർത്തെടുത്തതാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഇത് നമുക്ക് തേങ്ങയുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുത്താൽ മതി എന്നിട്ട് ഇത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഗോതമ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് കട്ടയായി പോകും എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി തേങ്ങയുടെ ഒന്നാം പാല് ചേർത്താലും പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കില്ല നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുകയുള്ളൂ ഈ ഒന്നാം പാൽ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പായസം ഒന്ന് വറവിട്ടെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു തേങ്ങ പൂണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് അധികം എടുത്ത് തന്നെ വറവിടണം അപ്പോൾ ഇത് വറവിടുന്നത് നമ്മൾ നെയ്യിലാണ് വറവിട്ടെടുക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം
ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പായസത്തിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് മൂപ്പിച്ചെടുക്കരുത്, ഈ ഒരു രീതിയിൽ മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി ചേർത്തതിന് ശേഷം നമ്മൾ അത് മൂപ്പിച്ചെടുത്ത ആ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് 6 kg നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, അത് ചേർക്കുമ്പോൾ നമുക്ക് പായസത്തിനൊരു പ്രത്യേക ഫ്ലേവറൊക്കെ വരും. അപ്പോൾ കുറച്ച് 6 kg നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.